नमस्ते फास्ट न्यूज़ लेके स्वागतम ഞാൻ ലിയോ തിരുവനന്തപുരം വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കേസ് എൻഐഎ അന്വേഷിക്കും ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതിനാലാണ് തീരുമാനമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഭവത്തിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ കേസിന്റെ വിശദാംശങ്ങൾ വിലയിരുത്തി അമിത് ഷാ തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് യുഎഇയുടെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം യുഎഇ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് കസ്റ്റംസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണെന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം വഴിതെറ്റിക്കുവാൻ ആസൂത്രിത നീക്കം കേസിലെ പ്രധാന കണ്ണി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടത് ബോധപൂർവം എന്ന സൂചന ഫോൺ വിളിച്ചത് കോൺസുലേറ്റിന്റെ ആവശ്യപ്രകാരമെന്ന് സ്വപ്ന സുരേഷ് ഒളിവിൽ പോയത് ഭയം കാരണം കള്ളക്കടത്തിന് കൂട്ടുനിന്നിട്ടില്ലെന്നും സ്വപ്ന സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നും ശബ്ദരേഖയിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുവാനും സ്വപ്നയുടെ ശബ്ദ സന്ദേശത്തിൽ ശ്രമം എന്നെ ഇഷ്ടമല്ലാത്തവരും എന്റെ ശത്രുക്കളും ഞാൻ ആരും പറയുന്നതും കേട്ട് കീഴടങ്ങാറില്ല എന്റെ എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം സ്പേസ് പാർക്ക് തന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്നു എനിക്ക് അതിനേക്കാളും കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു യുഎഇ കോൺസുലേറ്റിൽ എനിക്ക് സേവിങ്സ് ഒന്നുമില്ല ഞാൻ ആ പൈസ മൊത്തവും ഒരു മാസം ചെലവാക്കി എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും അന്നവും വസ്ത്രവും എല്ലാം കൊടുത്തു തന്നെയാണ് വളർത്തുന്നത് ഇവിടുത്തെ പല പെമ്പിളരും ആമ്പിള്ളരും ഒന്നും കാണാതെ വളർന്നിട്ട് ഇതുപോലത്തെ പല പല കാര്യങ്ങൾ കാണുമ്പോൾ കീഴടങ്ങുന്ന പോലെ എൻ്റെ മക്കൾ ഒരിക്കലും ആവൂല ഞാൻ അവരെ എല്ലാം കാണിച്ചാണ് വളർത്തുന്നത് അവർ യുഎയിൽ ജീവിക്കേണ്ടവരാണ് പക്ഷെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ വളരുമ്പോഴും ഞാൻ എല്ലാം കൊടുത്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് അന്വേഷിക്കുന്ന സ്വപ്ന സുരേഷിനെ സംരക്ഷിക്കുന്നത് സി പി എം ആണെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവർ എവിടെയുണ്ട് എന്ന് പോലീസിനറിയാം ഒളിവിലിരുന്ന് ചാനലിൽ ശബ്ദരേഖ എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് സി പി എം ആണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഇപ്പോഴുള്ള വിവാദത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സഹായമാണ് സ്വപ്ന സുരേഷ് ചെയ്യുന്നത് തനിക്ക് സഹായം ചെയ്യുന്നവരെ തിരിച്ചും സഹായിക്കുന്നു എന്ന നയമാണ് ശബ്ദരേഖയിലൂടെ അവർ ചെയ്തിരിക്കുന്നത് കസ്റ്റംസ് അന്വേഷിക്കുന്ന ഒരാൾ ഒളിവിലിരുന്ന് അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നു ഇവരെ ഇപ്പോഴും സഹായിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സ്വപ്ന സുരേഷിന്റെ ഉന്നത ബന്ധങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ എയർ ഇന്ത്യ സാറ്റസിലെ മുൻ ജീവനക്കാരി മെറിന്റേതാണ് വെളിപ്പെടുത്തൽ എയർ ഇന്ത്യ സാറ്റസ് മുൻ വൈസ് പ്രസിഡന്റ് ബിനോയ് ജേക്കബിനെതിരായ ലൈംഗിക ചൂഷണ പരാതി സ്വപ്ന ഇടപെട്ട് അട്ടിമറിച്ചുവെന്നും മെറിൻ ജനം ടി വിയോട് പരാതിപ്പെട്ടപ്പോൾ ഡി ജി പി തെളിവ് ചോദിച്ചെന്നും മെറിന്റെ വെളിപ്പെടുത്തൽ വിസ തട്ടിപ്പ് കേസിലും പ്രതിയാണ് ബിനോയ് ജേക്കബ് ഇപ്പം ഞാൻ എൻ്റെ ഈ പറയുന്ന ബിനോയ് ജേക്കബിൻ്റെ കേസുമായിട്ട് പറയുവാണെങ്കിൽ പോലീസിനെ പലതവണ ഇത് അറിയിച്ചതാണ് ഇങ്ങനൊരാളാണ് ഇവിടെ ഉള്ളത് എന്ന് അറിയിച്ചതാണ് പക്ഷേ എന്തുകൊണ്ടോ താല്പര്യം കൊണ്ടായിരിക്കാം ഈ പറയുന്ന പാസ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അടിസ്ഥാന യോഗ്യത എന്താണെന്ന് മനസ്സിലാകാം ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ചർച്ചയ്ക്കകത്ത് നിങ്ങൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ സ്വപ്ന എന്ന് പറയുന്ന വ്യക്തി അവർ ഈ എന്താ പറയുക എന്ത് അടിസ്ഥാന യോഗ്യതയിലാണ് അതായത് നമുക്കൊരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു യോഗ്യതയുണ്ടല്ലോ പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള യോഗ്യതയുണ്ട് ആ യോഗ്യത വെച്ച് നോക്കുമ്പോൾ ആ അടിസ്ഥാന യോഗ്യത എന്തിലാണ് എങ്ങനെ തിരുവനന്തപുരത്ത് സ്വപ്നയെ കണ്ടതായി വെളിപ്പെടുത്തൽ തിങ്കളാഴ്ച രാവിലെ പാലോട് നന്ദിയോട് വെച്ച് സ്വപ്നയെ കണ്ടതായി നന്ദിയോട് സ്വദേശിയാണ് വെളിപ്പെടുത്തിയത് ചുരിദാറാണ് ധരിച്ചിരുന്നത് പത്രത്തിൽ വാർത്ത കണ്ടപ്പോഴാണ് മനസ്സിലായത് ബ്രൈമൂർ എക്കോ ടൂറിസത്തിലേക്കുള്ള വഴി ചോദിച്ചു ഇന്നോവയിലാണ് എത്തിയതെന്നും ദൃക്സാക്ഷി ജനം ടി വിയോട് സ്വപ്നയെത്തിയെന്ന് കരുതുന്ന കാറിന്റെ ദൃശ്യങ്ങളും ജനം ടി വിക്ക് ലഭിച്ചു ഒരു 9:30 മണിയാവും ഞാൻ ആ കടയിലിരിക്കുകയായിരുന്നു അവിടെ ഒരു ഇന്നോവ വണ്ടി കൊണ്ട് നിർത്തി അങ്ങനെ അവിടെ നിർത്തിയിട്ട് ചോദിച്ചു റൂട്ട് ചോദിച്ചു രണ്ട് സ്ത്രീകളാണ് അവർ ധരിച്ചിരുന്നത് ചുരിദാറാണ് ഒന്ന് വെള്ളയിൽ പുള്ളിയാണ് കറുത്ത പുള്ളിയുള്ള ചുരിദാറാണ് രണ്ടുപേരും ഒരേ വേഷമാണ് അത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പത്രത്തിൽ ഫുൾ ഫോട്ടോ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ആൾ ഇന്ന ആളാണ് ഐ ടി വകുപ്പിന് കീഴിൽ താൽക്കാലിക ജീവനക്കാരിയായിരിക്കെ കോൺസുലേറ്റിന് വേണ്ടി സഹായങ്ങൾ ചെയ്തിരുന്നതായി സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ താൻ നിരപരാധിയെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധമില്ല എന്നുമാണ് ജാമ്യ ഹർജിയിൽ സ്വപ്ന വ്യക്തമാക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ഏതന്വേഷണത്തെയും നേരിടുവാൻ സ്വപ്ന തയ്യാറാണെന്ന് സുരേഷ്
സ്വപ്ന സുരേഷ് തയ്യാറാണെന്ന് അഭിഭാഷകൻ. ഗൗരവമായ കേസാണിത്. യഥാർത്ഥ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നതിന് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് രാജേഷ് കുമാർ പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കെ സ്വപ്ന കീഴടങ്ങാനുള്ള സാധ്യതയും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന കൂട്ടുപ്രതി സരിത്തിനെ 7 ദിവസത്തേക്ക് കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. രാജ്യത്ത് നയതന്ത്ര ചാനൽ വഴി നടന്ന പ്രധാന സ്വർണ്ണക്കടത്ത് എന്ന് നിരീക്ഷിച്ച കോടതി പ്രതിയുടെയും കൂട്ടാളിയുടെയും പങ്ക് വ്യക്തമാക്കാൻ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. നയതന്ത്ര പരിരക്ഷയുടെ മറവിലെ സ്വർണ്ണക്കടത്തിന് പിന്നിലെ ഉന്നതരെ കണ്ടെത്തുവാൻ കസ്റ്റംസിന്റെ ശ്രമം. ഡിപ്ലോമാറ്റിക് ബാഗേജുകളിൽ സ്വർണം എത്തിയ ദിവസങ്ങളിലെ തിരുവനന്തപുരം വിമാനത്താവള പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കസ്റ്റംസ് പോലീസിനെ സമീപിച്ചു. കസ്റ്റംസിന് ദൃശ്യങ്ങൾ നൽകുവാൻ DGP, IGക്കും കമ്മീഷണർക്കും നിർദ്ദേശം നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ ഒളിവിൽ പോയ സന്ദീപ് നായർ ഉന്നത CPM CPI നേതാക്കളോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി തെളിവ്. കാർബൺ ഡോക്ടർ എന്ന സന്ദീപ് നായരുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ അതിഥികളായത് DYFI ജില്ലാ സെക്രട്ടറി മുതൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വരെ. 2019 കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനം സന്ദീപ് നായർ ആരംഭിച്ചത്. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ജനങ്ങളെ മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്ന് K.സുരേന്ദ്രൻ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ മന്ത്രിസഭ ചേർന്ന് CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സ്പീക്കർ P.ശ്രീരാമകൃഷ്ണനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. സ്വപ്ന മുഖ്യമന്ത്രിയെ ഔദ്യോഗിക വസതിയിലോ ഓഫീസിലോ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. സർവീസ് റൂൾ പ്രകാരം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിക്ക് ശിവശങ്കറിനെ പേടിയാണ്. ശിവശങ്കറിന്റെ കസ്റ്റംസിന്റെ അന്വേഷണത്തോട് പോലീസ് സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരം സ്വർണക്കള്ളക്കടത്ത് കേസിനെ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചെപ്പടി വിദ്യ മാത്രമാണ്. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഔപചാരികമായി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി പറഞ്ഞ ഒരറിവുമില്ല എന്നാണ്. പച്ചക്കള്ളമാണ് ശ്രീ പിണറായി വിജയൻ താങ്കൾ പറയുന്നത്. അങ്ങേക്ക് സ്വപ്ന സുരേഷിനെ അറിയാം. മുഖ്യമന്ത്രി തന്റെ ഓഫീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്ന് രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട്. കഴിഞ്ഞ 4 വർഷമായി IT വകുപ്പിൽ നടക്കുന്നത് അനധികൃത നിയമനങ്ങളാണ്. അമേരിക്കൻ പൌരത്വമുള്ള വനിതയ്ക്ക് IT പ്രോജക്ട് മാനേജറായി നിയമനം നൽകിയത് എങ്ങനെയെന്ന് ചെന്നിത്തല ചോദിച്ചു. സ്പീക്കറെ കൂടി ഉൾപ്പെടുത്തി CBI അന്വേഷണം നടത്തണം എന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ കാനം രാജേന്ദ്രൻ. മുഖ്യമന്ത്രി അല്പസമയം പാർട്ടി സെക്രട്ടറിയുടെ റോൾ ഏറ്റെടുത്തു എന്ന് കാനം രാജേന്ദ്രൻ. 1965 തിരഞ്ഞെടുപ്പിൽ CPM ഒറ്റയ്ക്കായിരുന്നില്ല മത്സരിച്ചത്. 29 സീറ്റുകളിൽ ധാരണയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന് അതീതമാകണം. സ്പ്രിംഗ്ലർ ആരോപണം ഉണ്ടായപ്പോൾ IT സെക്രട്ടറിയെ മാറ്റുവാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും കാനം രാജേന്ദ്രൻ. സംബന്ധിച്ച് പറഞ്ഞപ്പോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോ ഞാൻ 65 പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, കോടിയേരി ബാലകൃഷ്ണൻ അതൊക്കെ ആയിരിക്കും. ഞങ്ങളൊന്നും വോട്ടുപോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 65 ചരിത്രം അല്പം കൂടി വായിക്കണം എന്ന് പറഞ്ഞു. അത് അദ്ദേഹം വായിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ അതിന് മറുപടി പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ശിവശങ്കറിനെ മാറ്റി നിർത്തിയതിലൂടെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് വ്യക്തമെന്ന് K.മുരളീധരൻ MP. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴിവിട്ട് സഞ്ചരിക്കുന്നു എന്ന കാര്യം പോലീസിൽ പരാതി കിട്ടിയിട്ടും മുഖ്യമന്ത്രി മുഖവിലേക്കെടുത്തില്ല. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി രാജിവെക്കണം എന്നും K.മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ശിവശങ്കറിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി 1 വർഷത്തെ അവധിയിൽ പ്രവേശിപ്പിച്ചത് അത് തന്നെ ഒന്നാമതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് മുഖ്യമന്ത്രി എന്നെ അംഗീകരിച്ചതിന്റെ തെളിവാണ്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴിവിട്ട് സഞ്ചരിക്കുന്നു എന്ന് ഏതെങ്കിലും റിപ്പോർട്ട് ഇന്റലിജൻസ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു? കൊടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് മുഖവിലയ്ക്ക് എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല? പിണറായി വിജയനെ ന്യായീകരിച്ച ഏക വ്യക്തി ജോസ് K. വാണിയെന്ന്
പി ജെ ജോസഫ്. ജോസ് കെ മാണിക്ക് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പ്രസ്താവന. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണ്. സംശയം മാറ്റേണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയെന്നും ഇടത് സർക്കാരിന്റെ പ്രതിച്ഛായയാണ് കേസ് ബാധിച്ചതെന്നും പി ജെ ജോസഫ് പറഞ്ഞു. മറ്റേ പിണറായി വിജയനെ ന്യായീകരിച്ച ഏക നേതാവ് അദ്ദേഹം. അപ്പുറത്തേക്ക് പോകാനുള്ള തീരുമാനമാണല്ലോ. മുഖ്യമന്ത്രിയുടെ ആഫീസ് സംശയത്തിൻ്റെ നിഴലിലാണ്. അത് മാറ്റേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്, ആ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. CBIയോ ഏത് ഏജൻസി ആണെങ്കിലും അന്വേഷിച്ച് സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണങ്ങളിലൂടെ പുകമറ സൃഷ്ടിക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ. സ്വർണം എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ട് പോയി എന്നതുമാണ് അന്വേഷിക്കേണ്ടത്. പിണറായി വിജയൻ സർക്കാരിന്റെ ജനപ്രീതിയിലുള്ള അസംതൃപ്തിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള ആരോപണത്തിന് പിന്നിലെന്നും എ വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട് BMSനോ ബന്ധപ്പെട്ട ഏതെങ്കിലും യൂണിയനോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമില്ല എന്ന് നേതൃത്വം. സംഘടനയ്ക്ക് സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടന്ന സ്വർണ്ണവേട്ടയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേരളത്തിലെ BMSന്റെ പേര് വലിച്ചെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. BMSിൽ അഫിലിയേറ്റ് ചെയ്ത ഏതെങ്കിലും ട്രേഡ് യൂണിയനോ BMSന്റെ ഏതെങ്കിലും ഭാരവാഹിക്കോ BMSന്റെ ഏതെങ്കിലും പ്രവർത്തകനോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും മാധ്യമങ്ങൾ എന്തിനാണ് BMSന്റെ പേര് വലിച്ചഴക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും BMSന്റെ സത്പേരിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ BMS ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാധ്യമ വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, വിവരസാങ്കേതിക വകുപ്പ് സെക്രട്ടറി എന്നീ തസ്തികകളിൽ M. ശിവശങ്കറിന് പകരം സർക്കാർ നടത്തിയ നിയമനങ്ങളിൽ മുതിർന്ന IASുകാർക്ക് അതൃപ്തി എന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾ വാസ്തവവിരുദ്ധമാണ് എന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അറിയിച്ചു. ഈ തസ്തികകളിൽ ജൂനിയർ IAS ഉദ്യോഗസ്ഥരെ നിയമിച്ചു എന്ന IAS ഉദ്യോഗസ്ഥരാരും ചീഫ് സെക്രട്ടറിയോട് പരാതി പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കേരളമാകെ പ്രതിഷേധം. പാലക്കാട് ജില്ലാ ആസ്ഥാനത്തേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. കളക്ട്രേറ്റിലേക്ക് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊല്ലത്തും യുവമോർച്ച മാർച്ചിന് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു. മലപ്പുറത്ത് സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച്. തിരുവനന്തപുരത്ത് ഇന്ന് 339 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 133 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. വിദേശത്തു നിന്നെത്തിയ 117 പേർക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 74 പേർക്കും രോഗബാധ കണ്ടെത്തി. തിരുവനന്തപുരത്ത് മാത്രം 88 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ജില്ല തിരുവനന്തപുരമാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 213 പേർക്കാണ് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 190 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ആലപ്പുഴയിൽ ഇന്ന് 22 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരു കുടുംബത്തിലെ 6 പേരുൾപ്പെടെ ആകെ 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. വിവിധ സംഭവങ്ങളിലായി മരണപ്പെട്ട 2 പേരുടെ സ്രവപരിശോധനാ ഫലവും പോസിറ്റീവായി. മലപ്പുറം ജില്ലയിൽ ആശങ്കയുളവാക്കി സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം വർദ്ധിക്കുന്നു. ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 53 പേരിൽ 23 പേർക്ക് സമ്പർക്കത്തിലൂടെയും 2 പേർ ഇതര സംസ്ഥാനത്തു നിന്നും വന്നവരാണ്. 431 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. പാലക്കാട് ജില്ലയിൽ കൊറോണ രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. പുതുതായി 50 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചു. 17 വിവിധ ഭാഷാ തൊഴിലാളികൾക്കും 11 വയസ്സുകാരിക്കും ഉൾപ്പെടെയാണ് 50 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിൽ 27 പേർക്ക് കൂടി കൊറോണ കണ്ടെത്തി. 7 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 29 പേർ രോഗമുക്തരായി. എറണാകുളം ജില്ലയിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. ആശങ്കയൊഴിഞ്ഞു എന്ന് കരുതാനാവില്ല എന്ന് മന്ത്രി VS സുനിൽകുമാർ. ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 12 പേരിൽ 4 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കൊറോണ ബാധിച്ചത്.
ആലുവയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പോലീസ് നിയന്ത്രണം കർശനമാക്കുന്നു. നഗരത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം. നഗരത്തിലേക്കുള്ള ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇടുക്കിയിൽ തുടർച്ചയായ രണ്ടാം ദിനവും 20 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 11 പേർക്കും വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ 8 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പത്തനംതിട്ടയിൽ സ്ഥിതി ആശങ്കാജനകം. ഉറവിടമറിയാതെ രോഗം സ്ഥിരീകരിച്ചവരുടെ വ്യക്തമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ പോലും ദുഷ്കരമാണ്. രോഗം സ്ഥിരീകരിച്ചതിൽ ഒരാൾ CPM പ്രാദേശിക നേതാവാണ്. ഇയാൾ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നതായും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. ആശങ്ക ഉയർത്തി വയനാട് ജില്ലയിൽ കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കർശന നിയന്ത്രണം തുടരുന്നതിന്റെ ഭാഗമായി കൽപ്പറ്റ നഗരം അടച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം കർശനമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ആലുവ മാർക്കറ്റ് പൂർണ്ണമായും അടച്ചു. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ടതിനാലാണ് മാർക്കറ്റ് അടച്ചത്. നേരത്തെ മൊത്തവ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളിക്ക് ട്രൂനാറ്റ് പരിശോധനയിൽ കൊറോണ കണ്ടെത്തി. സ്ഥിരീകരണത്തിനായി സ്രവം PCR പരിശോധനയ്ക്ക് അയച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഇരുവരും സമ്പർക്കത്തിൽ വന്ന 14 പേരെ സ്വയം നിരീക്ഷണത്തിലാക്കി. ഇവർക്ക് കൊറോണ സ്ഥിരീകരിച്ച വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ വൻ വീഴ്ച. ഭർത്താവിനും കുഞ്ഞിനും രോഗം സ്ഥിരീകരിച്ച ശേഷവും ഇവർ ജോലിക്ക് വരാൻ നിർദ്ദേശം നൽകിയിരുന്നു. കൊറോണയ്ക്ക് ശേഷമുള്ള ലോകത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ രാജ്യത്തിന് പ്രധാന പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്ലോബൽ വീക്കിൽ. കൊറോണ വാക്സിൻ വികസിപ്പിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ ഭാരതം സജീവമാണ്. ആഗോള മഹാമാരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് രാജ്യം നടത്തുന്നത്. ജനങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനൊപ്പം സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലോകത്തിലെ സുതാര്യമായ സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയുടേത്. എല്ലാ ആഗോള കമ്പനികളെയും രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. Today also, our companies are active in international efforts for development and production of COVID-19 vaccine. I am certain that India will have an important role in developing and in scaling up production of the vaccine once it is discovered. The pandemic has also seen the increasing appeal of yoga, Ayurveda, and traditional medicine world over. India's ancient culture, India's universal peaceful ethos is our strength. Friends, India is ready to do whatever it can do to further global good and prosperity. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് അഭിമാനമായി നാവികസേന. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ 55 ദിവസത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഓപ്പറേഷൻ സമുദ്രസേതുവിലൂടെ നാട്ടിലെത്തിച്ചത്. ഇതുവരെ 3992 പ്രവാസികളെയാണ് നാവികസേന കടൽമാർഗം തിരികെ എത്തിച്ചത്. 23,000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് നാവികസേന ഓപ്പറേഷൻ സമുദ്രസേതു വിജയകരമായി പൂർത്തിയാക്കിയത്. SBI ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്ക് വീണ്ടും കുറച്ചു. 3 മാസം വരെ കാലാവധിയുള്ള വായ്പകളുടെ പലിശ നിരക്കാണ് ബാങ്ക് കുറച്ചിരിക്കുന്നത്. 2020 ജൂലൈ 10 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. വായ്പ എടുക്കൽ വർദ്ധിപ്പിക്കുന്നതിനും ഡിമാൻഡ് പുനരുജ്ജീവിപ്പിക്കുന്നതിനും ആയാണ് ചെറിയ കാലാവധിയിലുള്ള വായ്പകളുടെ നിരക്ക് കുറയ്ക്കുന്നത് എന്ന് ബാങ്ക് പ്രസ്താവനയിൽ പറയുന്നു. കൊടും കുറ്റവാളി വികാസ് ദുബെ അറസ്റ്റിലായി. കാൺപൂരിലെ 8 പോലീസുകാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് വികാസ് ദുബെ. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വികാസ് ദുബെയുടെ 3 കൂട്ടാളികളെ നേരത്തെ ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. പറവൂർ നന്ദ്യാട്ടുകുന്നത്ത് വൃദ്ധയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന കേസിൽ ചേരനല്ലൂർ സ്വദേശി ഉമേഷിനെ നോർത്ത് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 26 പുഴവൂർ റോഡിൽ വെച്ച് വൃദ്ധയെ ആക്രമിച്ച് 3.25 പവൻ വരുന്ന സ്വർണമാല കവരുകയായിരുന്നു. ഇയാൾക്കെതിരെ ചേരനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസുകൾ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം നാളെ ചേരും. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ഭാവി പരിപാടികളും ചർച്ച ചെയ്യുന്നതിനായി KPCC രാഷ്ട്രീയകാര്യ സമിതിയുടെ അടിയന്തര യോഗമാണ് നാളെ ചേരുക.
രാവിലെ 10 ഓൺലൈൻ വഴി യോഗം ചേരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ തുടർ പ്രതിഷേധങ്ങളെ സംബന്ധിച്ചും സർക്കാരിന്റെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തിയേക്കും.